Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Pavan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agastya Power, opposite Kalyan Silks, near bus stand, Payyanur. 7594-88897. Roadil, ini puthiyoru viplavam. Shuddhamaya pal. Oru janathayude vishwasam. Janatha pal. Thikachum pudumayode. Payyanur Rural Bank. Vishwasathayude, sevanathinte, 7 pathittandukal. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ഏരിയയിൽ 15 വില്ലേജിലും വിവിധ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം പയ്യന്നൂർ ഏരിയയിലെ 15 വില്ലേജുകളിലെ വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ നോർത്ത് വില്ലേജിൽ ഏരിയ സെക്രട്ടറി പി ശ്യാമള ഉദ്ഘാടനം ചെയ്തു. സംവിധാനം അതോടൊപ്പം 25 ലക്ഷം തൊഴിൽ 20 ലക്ഷം തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള സംവിധാനം ആ തൊഴിൽ ഈ 100 ദിവസം കൊണ്ട് 77,350 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികൾ പി ലത, എ ശോഭ, ഇന്ദുലേഖ, ഷീബ, സുലോചന തുടങ്ങിയവ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിയാരം ദേശീയപാതയിൽ അലക്കയം പാലത്തിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. പരിയാരം പുളിയൂൽ സ്വദേശി ജിനേഷ് ആണ് മരിച്ചത്. പരിയാരം ദേശീയപാതയിൽ അലക്കയം പാലത്തിന് സമീപം തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL58A5139 ലോറിയും KL59M3259 നമ്പർ ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിയാരം പുളിയൂൽ സ്വദേശി ജിനേഷ് മരണപ്പെട്ടു. ലോറിയുടെ അടിഭാഗത്ത് ഗുരുതരമായി പരിക്കേറ്റ ജിനേഷിനെ ഹൈവേ പോലീസ് പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും അത്യാധുനിക ഉപകരണം കടത്തിക്കൊണ്ടുപോയ സംഭവം കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എൻജിഒ അസോസിയേഷൻ മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും അത്യാധുനിക ഉപകരണം കടത്തിക്കൊണ്ടുപോയവരെ കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് എൻജിഒ അസോസിയേഷൻ പരിയാരം മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രോഗികൾക്ക് വേണ്ടി വാങ്ങുന്ന മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും അലക്ഷ്യമായും മനഭാവത്തോടെയും കൈകാര്യം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുതെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇപ്പോൾ തന്നെ പല രീതിയിലുള്ള അഴിമതികളും അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഉപകരണങ്ങൾ പോലും കളപോകുന്ന സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായി കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് ഉത്തരം നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യം ഇതിന് അധികാരികളോടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ കൈമലർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രിൻസിപ്പാളായാലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പറയുന്നത്. മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണയിൽ യു കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. പി ഐ ശ്രീധരൻ, കെ വി ദിലീപ് കുമാർ, കെ ശാലിനി, ടി പി ഉണ്ണികൃഷ്ണൻ, കെ സുരേഷ് ബാബു, ടി വി ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് കല്യാശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്തറ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോൺഗ്രസ് എസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ വി ദേവദാസ് ഉദ്ഘാടനം ചെയ്തു.
പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് പിൻവലിക്കുക, പെട്രോളിന്റെയും ഡീസലിന്റെയും വിലനിർണ്ണയാധികാരം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക, ഒരു വർഷത്തിലധികമായി ഗാർഹിക ഗ്യാസ് ഉപഭോക്താക്കൾക്ക് നൽകാനുള്ള സബ്സിഡി കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ അഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായി സമയ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അതിന് അഭിവാദം ചെയ്യും. ഞാൻ ചോദിച്ചതുപോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായ നമ്മുടെ കേരളം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അത് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ നയങ്ങളും ആ ജനവിരുദ്ധവും. ബ്ലോക്ക് പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് പിലാത്ര, പി പ്രഭാകരൻ, കെ ഗണേശൻ, എം അജയൻ, പി ദാമോദരൻ, എം കുഞ്ഞികൃഷ്ണൻ, പി വി വിമൽകുമാർ, കെ പി രാമചന്ദ്രൻ, കെ പി കൃഷ്ണൻ, കെ ബാബു ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾ വീട്ടുപടിക്കൽ ധർണാ സമരം നടത്തി. സമരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പയ്യന്നൂർ ചേംബർ ഓഫീസിൽ ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാർ നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ വ്യാപാരികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ കടകളും തുറക്കാനുള്ള അനുമതി, ലോക്ഡൌൺ കാലത്ത് ഈടാക്കുന്ന കടവാടക ഒഴിവാക്കുക, വ്യാപാരികൾക്കുള്ള സഹായ പദ്ധതി പാക്കേജ് നടപ്പാക്കുക, വൈദ്യുതി ബിൽ ഉൾപ്പെടെ എല്ലാവിധ നികുതി പിരിവുകളും ഒഴിവാക്കുക, വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ വ്യാപാരം നിരോധിക്കുക, പോലീസിന്റെയും സെക്രട്ടറി മജിസ്ട്രേറ്റിന്റെയും അന്യായമായ കടന്നുകയറ്റം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പയ്യന്നൂരിലെ മുഴുവൻ വ്യാപാരികളും വീട്ടുമുറ്റത്ത് പ്രതിഷേധ സമരം നടത്തിയത്. ഇതിന്റെ ഭാഗമായുള്ള പയ്യന്നൂർ തല സമരം ചേംബർ ഹാളിൽ വച്ച് ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാർ നിർവഹിച്ചു. വി നന്ദകുമാർ, വി പി സുമിത്രൻ, വി വി സതീശൻ, സായി കിഷോർ, കെ വി ഭരതൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ISMന്റെ നേതൃത്വത്തിൽ 1921 മലബാർ സമരം നൂറാം വാർഷിക സ്മാരക ഫലവൃക്ഷം നടീൽ പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം മാട്ടൂൽ സെൻട്രലിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ നിർവഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അത്യുജ്വല അധ്യായങ്ങളിലൊന്നായ 1921 മലബാർ സമരത്തിന് 100 വർഷം തികയുകയാണ്. മലബാർ സമരത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് മുജാഹിദ് യുവജന വിഭാഗമായ ISMന്റെ പരിസ്ഥിതി വകുപ്പായ ബ്രദർനാറ്റ് 1921 ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കുകയാണ്. നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും ഫലവും തണലും പകരാനും പ്രകൃതിക്ക് കാവലായി മാറാനും ഈ മഹത്തായ സമര പോരാട്ടത്തിന്റെ ചരിത്രം പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്നതുമാണ് പദ്ധതിയിലൂടെ ISM ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി മാട്ടൂൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്മാരക ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. മാട്ടൂൽ സെൻട്രലിൽ പദ്ധതിയുടെ ഉദ്ഘാടനം മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ നിർവഹിച്ചു. മാട്ടൂൽ നോർത്ത് മുനീർ സ്കൂൾ ജംഗ്ഷനിൽ നടന്ന മരനടീൽ കർമ്മം മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ നിർവഹിച്ചു. ചടങ്ങിൽ എ വി അബ്ദുൽ ഖാദർ, ടി എ മുഹമ്മദ് കുഞ്ഞി, സിറാജ് ഇ ടി പി, അഷ്റഫ് കെ, മുത്തലീബ് കെ എം, മുഹ്സിൻ റബീഹ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ വീട്ടുപടിക്കൽ ധർണാ സമരം നടത്തി. മാതമംഗലം വ്യാപാര ഭവന് മുന്നിൽ നടന്ന സമരം യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ചെറുകിട വ്യാപാര മേഖലയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന കടയടപ്പ് നയം തിരുത്തുക, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മുഴുവൻ കടകളും തുറക്കാൻ അനുവദിക്കുക, വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട കാലത്തെ വാടക ഇളവ് അനുവദിക്കുക, വ്യാപാരികൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുക, കെട്ടിട നികുതി, വൈദ്യുതി ചാർജ് എന്നിവ ഒഴിവാക്കുക, ലൈസൻസ്, തൊഴിൽ നികുതി ഇളവ് അനുവദിക്കുക, ലോൺ തിരിച്ചടവിന് മൊറട്ടോറിയം അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ സമരം സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് പരിധിയിൽ നടന്ന സമരം വ്യാപാര ഭവന് മുന്നിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. പൂട്ടിടുകയും ചെയ്തിരിക്കാം. ചെറുകിട കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് രാവിലെ വന്ന് തുറന്ന് വാടക കൊടുത്ത് ലൈസൻസ് ഫീസ് അടച്ച് വൈദ്യുതി ചാർജ് അടച്ച് ധർമ്മങ്ങൾ കൊടുത്ത് മറ്റ് സംഭാവനകൾ കൊടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ എടുത്ത ലോണിൻ്റെയും പലിശ അടച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ കടത്തിലും. രമേശൻ ഹരിത, കെ കെ സൈതാലി, വി കെ കുഞ്ഞപ്പൻ, എം ജനാർദ്ദനൻ, ഖാദർ മൗലവി, ടി വി മാധവൻ, കെ പി രവീന്ദ്രൻ, കെ രവീന്ദ്രൻ, കെ എം പി ഉണ്ണികൃഷ്ണൻ, ലക്ഷ്മണൻ, പ്രിയമ്പുത, യു എം ഉസ്മാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര.
തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. ഏത് ആവശ്യത്തിനായി ഇറങ്ങിയാലും നായ്ക്കളെ പിടിച്ച് പോകുവാൻ കഴിയൂ എന്ന സ്ഥിതിയാണിപ്പോൾ. വാഹനങ്ങൾ വരുന്നത് കണ്ടുപോലും മാറാതെ റോഡിൽ നിൽക്കുന്ന നായ്ക്കൾ കാരണം റോഡപകടങ്ങൾ ഉണ്ടാകുന്നതും കുറവല്ല. തെരുവുനായ ശല്യം രൂക്ഷമായത് ജനങ്ങളെ ഭീതിയിലാക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന തെരുവുകളാണിപ്പോൾ. വാഹനങ്ങൾ വരുന്നത് പോലും പ്രശ്നമാക്കാതെ റോഡിൽ തന്നെ നിന്നുകളയുന്ന തെരുവുനായകൾ റോഡപകടങ്ങളും വിളിച്ചു വരുത്തുന്നുണ്ട്. കോവിഡ് കാലമായതിനാൽ കാൽനട യാത്രക്കാർ ഏറെയാണ്. ഈ നായ്ക്കൾ എപ്പോഴാണ് ആക്രമിക്കുക എന്ന ഭയന്നാണ് ഇവർ നടന്നു പോകുന്നത് പോലും. ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പ്രശ്നം പരിഹരിക്കാതെ വിടുകയാണ്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഈ വർഷത്തെ ഭരത് മുരളി മീഡിയ ഹബ് അന്താരാഷ്ട്ര ഹ്രസ്വചലച്ചിത്ര ഡോക്യുമെന്ററി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 3 അവാർഡുകളുമായി കറ എന്ന ഹ്രസ്വചലച്ചിത്രം. വിമുക്തി മിഷനുമായി ചേർന്ന് സതീശൻ കടന്നപ്പള്ളിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും ഒരുക്കിയിട്ടുള്ളത്. വണ്ടി എടുക്കുന്ന വളവെന്ന് കയറുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, നിന്റെ ഭാര്യയും കൂടി കേട്ടോ മേഖല. നീ വെള്ളത്തിലാണല്ലോ വണ്ടി എടുത്ത്, നിന്നെ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ കണ്ടില്ലടാ. എപ്പോ നിനക്ക് ഇതന്നെ പരിപാടി? ആ പോലീസ് വണ്ടി വരുന്നുണ്ടല്ലോ. ഏ ഒഴിവാക്ക് സാറേ, ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്നല്ല, ആക്സിഡന്റ് ആയി തോന്നുന്നു. വണ്ടി സൈഡാക്ക്. ഏറ്റവും മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രം, മികച്ച രണ്ടാമത്തെ സംവിധായകൻ, ഏറ്റവും മികച്ച ബാലനടനുള്ള അവാർഡ് എന്നിവയാണ് കറ എന്ന ഹ്രസ്വചിത്രത്തെ തേടിയെത്തിയത്. എന്താ പ്രശ്നം സാറേ? വെള്ളം അടിച്ചിട്ടുണ്ടോ? നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. സാർ നോക്കാം, സുഖം സാർ, പനിയാണ്, അത് കാണിക്കാൻ ഹോസ്പിറ്റലിൽ കൂട്ടി പോവേ. മകളെ ഹോസ്പിറ്റലിൽ കൂട്ടി പോകണടാ, വെള്ളം അടിച്ച് വണ്ടി ഓടിക്കണ്ടേ? മക്കളെ ഇരുത്തിക്കൊണ്ടാണ് നിന്റെ അച്ഛനെ വേണ്ട. മികച്ച ബാലനടനായി കടന്നപ്പള്ളി HSSലെ 9 ക്ലാസ്സുകാരൻ മാസ്റ്റർ ഋഷികേഷ് ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഋഷികേഷ് പറഞ്ഞു. കറയ്ക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. കൂടാതെ ബാലതാരം എന്ന നിലയിൽ ഭരത് മുരളി അവാർഡ് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ പിന്നിൽ ഒരു വലിയ ഹാർഡ് വർക്ക് തന്നെയുണ്ട്. നമ്മളൊരു കൂട്ടായ്മ പോലെയാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ സിനിമ സംവിധാനം ചെയ്തത് എൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, കേരളം PO എന്നൊരു ഷോർട്ട് ഫിലിം. സമൂഹത്തിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിരുന്നു, വളരെയധികം സന്തോഷിക്കുന്നു. ഋഷിരുദ് ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച സിനിമ സർക്കാരിന്റെ വിമുക്തി മിഷനുമായി ചേർന്ന് 4 മുമ്പാണ് യൂട്യൂബിൽ റിലീസ് ചെയ്തത്. ചിത്രത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ ഏറെ അഭിമാനം പകരുന്നതായി അണിയറ പ്രവർത്തകർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. മലയാളത്തിൻ്റെ മഹാനടൻ ഭരത് മുരളിയുടെ പേരിൽ കേരളത്തിലെ ഹ്രസ്വ ചലച്ചിത്ര ഡോക്യുമെൻ്ററി രംഗത്ത് കാലങ്ങളായി നൽകി വരുന്ന പ്രൗഢമായ ഒരു അവാർഡ് അംഗീകാരമാണ് ചലച്ചിത്ര മേഖലയിൽ ഭരത് മുരളി മീഡിയ ഹബ്ബ് നടത്തി വരുന്നത്. ഈ വർഷം ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. എൻ്റെ കൊച്ചു സിനിമയായ കറ വിമുക്തി മിഷൻ്റെ സഹകരണത്തോടുകൂടി ഞങ്ങൾ നിർമ്മിച്ച ഒരു സിനിമയാണ്. 3 അവാർഡുകളാണ് കറയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. എൻ്റെ കൂടെ ഉദയൻ കോടക്കാരൻ, ഗിജിൽ പയ്യന്നൂർ, ഷിജു പീറ്റർ, ഷാജി ഷാ തുടങ്ങിയവരും, അതുപോലെ ഇതിൽ അഭിനയിച്ചവരിൽ പ്രധാനപ്പെട്ട നമ്മുടെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ മോഹൻ ഉണ്ട്. ഞങ്ങളുടെ ഒരു വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ പിറകിലുണ്ട്. ശ്രീജാ രേരോത്ത് സിനിമയുടെ സംവിധായകൻ, കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മുൻമന്ത്രി PK ശ്രീമതിയും ശബ്ദം കൊണ്ട് സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഉദയൻ കൊടക്കാരൻ, ഗിജിൽ പയ്യന്നൂർ, ഷിജു പീറ്റർ, ഷാജി ഷാ എന്നിവരാണ് സിനിമയുടെ പ്രധാന അണിയറ പ്രവർത്തകർ. പോലീസ് ഇൻസ്പെക്ടർ ME രാജഗോപാൽ, ITI സൂപ്രണ്ട് ഹരികൃഷ്ണൻ PK, മുൻ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ CI വത്സല, അമേയ സുരേഷ്, നളിനി കണ്ടോന്താർ തുടങ്ങി 15 താരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്ര. നീ പോയിട്ട് വാതിൽ പറഞ്ഞ് താക്കോലോ കാറിൽ വെച്ചേ, നീയും കള്ളു കുടിച്ചിനാ? അച്ഛ അടക്കല്ല, വീട്ടിന്റെ താക്കോല് കാറിലാ വെച്ചിനി.
ടൗൺ എഫ് സി തൃക്കരിപ്പൂർ സ്വപ്ന പദ്ധതിയായ ഡ്രീം വില്ലേജിന്റെ ഉദ്ഘാടനം നടന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം നിർവഹിച്ചു. വടക്കേ കൂവൽ പരിധിയിൽ പദ്ധതിയുടെ പ്രവർത്തനം ഘട്ടംഘട്ടമായി നിർവഹിക്കും. പദ്ധതികളിൽ സിസിടിവി, കുടിവെള്ള പദ്ധതി, വഴിയോര പൂന്തോട്ടം, ഹൌസ് നമ്പർ, സ്ട്രീറ്റ് നമ്പർ, സ്ട്രീറ്റ് ലൈറ്റ്, ജോഗിംഗ് ഏരിയ, ഇരിപ്പിടങ്ങൾ, വേസ്റ്റ് ബാസ്കറ്റ്, ഇന്റർലോക്ക് എന്നിവ ഉൾപ്പെടും. ശാന്തമായിട്ടുള്ള ഒരു വില്ലേജാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതാരംഭിക്കുമ്പോൾ നമുക്കിതൊരു മാതൃക പദ്ധതിയായി നമുക്ക് കാണാവുന്നതാണ്. ഇതിനനുബന്ധിച്ചുകൊണ്ട് നമുക്ക് ഈ പഞ്ചായത്തിൻ്റെ അകത്ത് മൊത്തമായി ക്ലബ്ബ് പ്രസിഡന്റ് എ ജി അക്ബർ അധ്യക്ഷനായി, വാർഡ് മെമ്പർ ഇ ശശിധരൻ, വടക്കേക്കോവൽ ജമാഅത്ത് പ്രസിഡന്റ് ടി ബഷീർ, സെക്രട്ടറി ബഷീർ അഹമ്മദ്, വൈസ് പ്രസിഡന്റ് സൈദു സി കെ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഒഴിഞ്ഞുകിടക്കുന്ന കൃഷിസ്ഥലം കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യവുമായി എടനാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ. ക്ലബിന്റെ നേതൃത്വത്തിൽ എടനാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ നടത്തുന്ന നെൽകൃഷിയുടെ വിത്തിടൽ ഉദ്ഘാടനം വിജയൻ അടുക്കാടൻ നിർവഹിച്ചു. ഓരോ പൌരനും ആവശ്യമായ അളവിൽ സുരക്ഷിതമായ ഭക്ഷണം ലഭ്യമാക്കുക എന്നത് ഭരണകൂടത്തിന്റെ അനിവാര്യ ചുമതലയാണ്. ഈ പ്രക്രിയയിൽ പങ്കാളിയാകുക എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും ചുമതല. ഈ ലക്ഷ്യം മുൻനിർത്തി എല്ലാവരും പാടത്തേക്കിറങ്ങുക, എല്ലായിടത്തും കൃഷിയിടമാക്കുക എന്ന ആഹ്വാനവുമായി ഫ്രണ്ട്സ് എഡാട്ടിന്റെ ഈ വർഷത്തെ നെൽകൃഷി വിത്തിടൽ ചടങ്ങ് കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള വയലിൽ നടന്നു. ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അടുക്കാടൻ വിജയൻ മാസ്റ്റർ നിർവഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി മിഥുൻ സി വി, പ്രസിഡന്റ് സനു അടുക്കാടൻ, സച്ചിൻ, വിജയൻ കെ, മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോൺഗ്രസ് എസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ധർണ കോൺഗ്രസ് എസ് ജില്ലാ നിർവാഹക സമിതി അംഗം പി ജയൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എസ് പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ധർണ കോൺഗ്രസ് എസ് ജില്ലാ നിർവാഹക സമിതി അംഗം പി ജയൻ ഉദ്ഘാടനം ചെയ്തു. പാവൂർ ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് അഷറഫ് പിലാത്തറ, വി എം ധനഞ്ജയൻ, ഇ ഹരീഷ്, കെ രാഗേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാലിത്തീറ്റ വില കത്തിക്കയറുകയാണ്. ദിനം പ്രതി എന്നോണമാണ് വില കയറുന്നത്. പ്രതിസന്ധിയിൽ ഉഴറുന്ന ക്ഷീരകർഷകന് താങ്ങാനാവുന്നതിനപ്പുറമാണിത്. പല മേഖലകളും കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധിയിൽപ്പെട്ട് കരകയറാനാകാതെ നിൽക്കുമ്പോൾ അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ക്ഷീരമേഖല. വർഷങ്ങളായി ക്ഷീരകർഷകരെ നിലയില്ലാ കയത്തിലാക്കിയ ഒരു പ്രശ്നമാണ് കാലിത്തീറ്റയുടെ വിലക്കയറ്റം. പണ്ട് ആഴ്ചകളുടെ ഇടവേളകളിലായിരുന്നു വില കയറിയതെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും എന്നായി സ്ഥിതി. പാലിന്റെ വിലയാകട്ടെ ഉൽപാദന ചെലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നന്നേ കുറവാണു താനും. വിപണി ഉറപ്പായിരുന്ന ഈ മേഖല ഇന്ന് അസ്ഥിരപ്പെട്ടിരിക്കുന്നതും കർഷകരെ നിരാശയിലാഴ്ത്തുന്നുണ്ട്. പിടിച്ചു നിൽക്കാനാകാതെ പലരും രംഗം വിടാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ കരവള്ളൂർ. കോറോം അമ്പലത്തറ ഗാന്ധിമുക്കിൽ മരം പൊട്ടി വീണു. വാഹന ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. കെ എസ് ഇ ബി ജീവനക്കാരെത്തി വൈദ്യുതി വിതരണവും ഗതാഗതവും പുനഃസ്ഥാപിച്ചു. കാലവർഷം കനത്തതോടെ മഴയിലും കാറ്റിലും മരം പൊട്ടി വീണു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലുമാണ് കോറോം അമ്പലത്തറ ഗാന്ധിമുക്കിൽ മരം പൊട്ടി റോഡിലേക്ക് വീണത്. വാഹനങ്ങൾ കുറവായതിനാൽ അപകടം ഒഴിവായി. മരം പൊട്ടി വീണതോടെ ഇതുവഴിയുള്ള ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. കെ എസ് ഇ ബി ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി മരം മുറിച്ചു നീക്കി വൈദ്യുതി വിതരണവും ഗതാഗതവും പുനഃസ്ഥാപിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒളവറ മേഖലയിൽ സ്നേഹവണ്ടി പ്രയാണം തുടങ്ങി. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പി പി കാമറുദ്ദീൻ സ്മാരക സ്നേഹവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി മുകുന്ദൻ നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി വാഹനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒളവറ മേഖലയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പി പി കമറുദ്ദീൻ സ്മാരക സ്നേഹവണ്ടി പ്രയാണം തുടങ്ങി.
ആദ്യ ദിനം നടക്കാവിൽ നടത്തിയ മെഗാ കോവിഡ് പരിശോധനാ ക്യാമ്പിലേക്കും തിരിച്ചും യാത്രക്കാർക്ക് സൗകര്യമൊരുക്കി. ഒളവറ ഗേറ്റ് പരിസരത്ത് നടന്ന ലളിതമായ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി മുകുന്ദൻ സ്നേഹവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കെ പി ദിനേശൻ, പ്രസാദ് ഒളവറ, സി ചന്ദ്രശേഖരൻ, വി അഫ്സൽ ഹാജി, കെ വി പുരുഷോത്തമൻ, വി കെ സുരേശൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി മൊബൈൽ ഫോൺ നൽകി. പയ്യന്നൂർ നഗരസഭ വാർഡ് 42 വച്ച് നടന്ന പരിപാടിയിൽ സബർമതി ചെയർമാൻ വി വി രഞ്ജിത്, വൈസ് ചെയർമാൻ ഹരീഷ് കെ ടി എന്നിവർ ചേർന്ന് മൊബൈൽ കൈമാറി. സമൂഹത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസമാവുക എന്നതാണ് സബർമതിയുടെ ദൌത്യമെന്നും അതിനായി പ്രയത്നിക്കാൻ സബർമതി എന്നും ഒരുക്കമാണെന്നും ചെയർമാൻ പറഞ്ഞു. ചടങ്ങിൽ 41-ാം വാർഡ് കൌൺസിലറും സബർമതി മെമ്പറുമായ കെ കെ അശോക് കുമാർ, സബർമതി ഭാരവാഹികളായ വി വി അജിത, നവനീത് ഷാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.